ഒരു ദേവാലയത്തിൽ സംഭവിച്ച ട്രാജഡി നോക്കിയേ. ഇന്നത്തെ ഗോസ്പെലിൽ അതാണ് നമ്മൾ കാണുന്നത്. ജെറുസലേം ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനും ആരാധനയ്ക്കും വന്ന ആൾക്കാർ തന്നെയാണ് ഈശോയെ കല്ലെറിയാൻ പോകുന്നത്, ഈശോയെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈശോ അവർ ചോദിക്കുന്നുണ്ട്, ഞാൻ ചെയ്ത ഏത് നന്മയുടെ പേരിലാണ് നിങ്ങൾ എന്നെ കല്ലെറിയാൻ പോകുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, നന്മയുടെ പേരിലൊന്നുമല്ല, നീ ദൈവദൂഷണം പറഞ്ഞു. അപ്പോൾ ഈശോ വിശുദ്ധ ഗ്രന്ഥം കോട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഈശോ പറഞ്ഞു, ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവർ ദൈവങ്ങളെന്ന് അവൻ വിളിച്ചു എന്ന് പറയുന്നില്ലേ, അപ്പോൾ നിങ്ങളെന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്? ഈശോയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ പോയ ആൾക്കാരുടെ കുഴപ്പം എന്താ? അവർക്ക് ശരിക്കും വചനം അറിയില്ല, അവർക്ക് ചരിത്രം അറിയില്ല, അവർക്ക് ദൈവത്തെ അറിയില്ല. ദൈവത്തെക്കുറിച്ചുള്ള മിസ്കൺസെപ്ഷനാണ് അവർക്കുള്ളത്. അതുകൊണ്ടാണ് ദൈവത്തെ സംരക്ഷിക്കാൻ ദൈവദൂഷണം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കൊല്ലാൻ ശ്രമിക്കുന്നത്. ഈശോ കൊല്ലപ്പെടുന്നതും അതിൻ്റെ പേരിലാണല്ലോ. പിന്നീട് അതേ ഈശോയുടെ പേരിലുണ്ടായ സഭ ദൈവദൂഷണം പറഞ്ഞതിൻ്റെ പേരിൽ പലരെയും കൊന്നിട്ടുണ്ട്, കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇൻക്വിസിഷൻ പീരീഡിൽ കത്തിക്കുകയും വിഷം കൊടുത്ത് കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. അതേ സഭ തന്നെ പിന്നീട് അവരിൽ പലരെയും വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അടിസ്ഥാന ചിന്തകൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഈ മതത്തിൻ്റെ ഗതികേട്, അല്ലെങ്കിൽ മതം ഈ തീവ്രവാദത്തിലേക്ക് പോകുന്നത് എപ്പോഴെന്നറിയാമോ? അടിസ്ഥാനമായി ദൈവത്തെ അറിയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ വചനം പഠിക്കാത്തതുകൊണ്ടാണ്, ചരിത്രബോധമില്ലാത്തതുകൊണ്ട്. ദൈവത്തെ ആയുധമെടുത്ത് സംരക്ഷിക്കേണ്ട ജനങ്ങളുണ്ടാവുമ്പോൾ, മതം ഉണ്ടാവുമ്പോൾ അതൊരു ഭീകരതയാണ്. അപ്പോൾ ദൈവത്തെ സംരക്ഷിക്കേണ്ട ഗതികേട് വരുമ്പോൾ ആ ദൈവം എത്ര ദുർബലമാണ്, അതല്ലെങ്കിൽ ദൈവത്തെ ഇത്രമേൽ ചെറുതാക്കി കളയുന്ന ആൾക്കാർ എന്തു ദുർബലരാണ്, എന്തു ദുഷ്ടന്മാരാണ് എന്ന് ചിന്തിക്കണം.